ടു അനദർ വീഡിയോ ഓഫ് വേദാസ് ഫൺസ് ആൻഡ് ട്രാവൽസ് ചാനൽ. അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ഇടാൻ പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റം ആണ്. നെക്സ്റ്റ് എന്നതാണ് സെൻസ് ഓർഗൻസ്. നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ് നമ്മുടെ ബോഡിയിലുള്ള 5 സെൻസ് ഓർഗൻസ് എന്ന്? എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാമെന്ന്. പക്ഷെ എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം. ഐസ്, ഇയേഴ്സ്, നോസ്, ടങ് ആൻഡ് സ്കിൻ. ഈ 5 സെൻസ് ഓർഗൻസ് ആണ് നമ്മുടെ ബോഡിയിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഓരോന്നിൻ്റെ ആയിട്ട് എക്സാമ്പിൾ നോക്കാം. അതായത് അതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് മണക്കാൻ പറ്റുന്നത്, ഇതൊക്കെ നമുക്ക് ഒന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഇനി ഐ വെച്ചിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് കാണാൻ പറ്റുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഐസിൽ നമുക്ക് കാണാൻ പറ്റുന്നതിന് മുമ്പ് ഓരോരോ ലെയറായിട്ടാണ് നമ്മൾ അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓർഡറിൽ തന്നെ പോകാം. ഫസ്റ്റ് എന്താണ്? ഐലെറ്റ്സ്. ഐലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഒരു ദ കവർ വിച്ച് പ്രൊട്ടക്ട്സ് യുവർ ഐസ് വെൻ യു സ്ലീപ്പ് ഓർ ബ്ലിങ്ക്. അതായത് നമ്മൾ ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ കണ്ണടയ്ക്കുമ്പോഴോ നമ്മളെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കവറാണ് ഐലെറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഐ ലാഷസ്. ദേ പ്രൊട്ടക്ട് യുവർ ഐസ് ഫ്രം ഡസ്റ്റ് ആൻഡ് ഡോട്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു പൊടിയുള്ളൊരു ഇതിലൂടെ നടക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അടിച്ചു വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ വരും. പക്ഷെ എന്നാലും നിങ്ങൾക്ക് കണ്ണുറക്കാൻ പറ്റുന്നുണ്ട്. അതെങ്ങനെയാണ്? ഈ ഐ ലാഷസ് കാരണമാണ്. അതായത് നമ്മളെ പൊടിയൊന്നും നമ്മുടെ കണ്ണിലേക്ക് കയറാതെ സംരക്ഷിക്കുന്ന ഒരു സാധനമാണ് ഐ ലാഷസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് പൂപ്പിൽ. പൂപ്പിൽ അലൗസ് ഇറ്റ് ഈസ് എ ബ്ലാക്ക് സർക്കിൾ വിച്ച് അലൗസ് ലൈറ്റ് ടു എൻ്റർ അവർ ഐസ്. അതായത് ഒന്നുമില്ല, പൂപ്പിൽ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് സർക്കിളാണ്. നമ്മുടെ ബ്ലാക്ക് കണ്ണ് ബ്ലാക്ക് സർക്കിളിനെയാണ് പൂപ്പിൽ എന്ന് വിളിക്കുക. ഈ പൂപ്പിൽ എന്താ പറയുക, നമ്മുടെ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് എൻട്രി ചെയ്യാൻ നമ്മളെ സഹായിക്കും. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഇസ് ഐറിഷ്. ഇറ്റ് ഈസ് എ കളേർഡ് പാർട്ട് അറൗണ്ട് യുവർ പൂപ്പിൽ. അതായത് ഒന്നുമില്ല, നമ്മുടെ കളേർഡ് പാർട്ടിൽ നമ്മുടെ പൂപ്പിൽ നടക്കില്ല കളേർഡ് പാർട്ട്, അതിനെയാണ് നമ്മൾ ഐറിഷ് എന്ന് വിളിക്കുക. അപ്പോൾ ഡിഫറെൻ്റ് ആൾക്കാർക്ക് ഡിഫറെൻറ്റ് കളർ ഓഫ് ഐറിഷ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ കണ്ണിൻ്റെ ഐറിഷ്, നിങ്ങളുടെ കണ്ണിൻ്റെ ഐറിഷിൻ്റെ കളർ എന്താ? നെക്സ്റ്റ് ഇസ് കോർണിയ. ഇറ്റ് ഈസ് എ സർക്യുലർ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ഫ്രണ്ട് പോർഷൻ ഓഫ് യുവർ ഐസ് വിച്ച് പ്രൊട്ടക്ട്സ് യുവർ പൂപ്പിൽ ആൻഡ് ഐറിഷ്. കോർണിയ എന്ന് പറയുന്ന ഒന്നുമല്ല, നമ്മുടെ ആ കണ്ണിൻ്റെ ഒരു ഫ്രണ്ട് ആൻഡ് ട്രാൻസ്പെറൻറ്റ് പോർഷൻ, ഫ്രണ്ട് പോർഷൻ, അതിനെയാണ് നമ്മൾ കോർണിയ എന്ന് വിളിക്കുക. ഇത് നമ്മുടെ പൂപ്പിലിനും അതേപോലെ തന്നെ ഐറിഷിനും പ്രൊട്ടക്റ്റ് ചെയ്യും. അടുത്തതാണ് റെറ്റീന എന്ന് പറയുന്നത്. റെറ്റീന എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ കണ്ണിൻ്റെ ഉൾഭാഗം, വെയർ ഇമേജസ് ആർ ഫോം. ദ ഇന്നർ കോട്ട് ഓഫ് യുവർ ഐസ് വെയർ ഇമേജസ് ആർ ഫോം. ഇതാണ് അതിൻ്റെ കറക്റ്റ് മീനിങ്. അതായത് നമ്മുടെ കണ്ണിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഓരോ സാധനങ്ങളും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് റെറ്റീന കാരണമാണ്. റെറ്റീനയാണ് ഈ ഇമേജസ് ഫോം ചെയ്യുന്നത്. അതായത് ഇത് ഫോണാണ്, അല്ലെങ്കിൽ ഇത് ആപ്പിളാണ്, ഇതൊക്കെ ഫോം ചെയ്യുന്നത് റെറ്റീനയാണ്. അടുത്തതാണ് ഒപ്റ്റിക് നെർവ്സ് എന്ന് പറയുന്നത്. ഒപ്റ്റിക് നെർവ്സ് എന്ന് വെച്ചാൽ ചില നെർവ്സ് ഉണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് ബ്രെയിനിലേക്ക് കണക്ട് ചെയ്യുന്ന ചില നെർവ്സ് തന്നെയാണ് നമ്മൾ ഒപ്റ്റിക് നെർവ്സ് എന്ന് പറയുക. നമ്മൾ കാണുന്ന ഇമേജസ് ബ്രെയിനിലേക്ക് എത്തിയാലല്ലേ നമുക്ക് അത് എന്താന്ന് മനസ്സിലാവുള്ളൂ. ഇതിനെല്ലാം നെർവ്സ് ആണ് ഈ ഒപ്റ്റിക് നെർവ്സ്. അതായത് റെറ്റീന ഫോം ചെയ്യുന്ന ഇമേജസ് ഇവരെന്ത് ചെയ്യും, ഈ ഒപ്റ്റിക് നെർവ്സിലൂടെ ബ്രെയിനിലേക്ക് അയക്കും. നെക്സ്റ്റ് എന്നതാണ് സ്ക്ലെറ എന്ന് പറയുന്നത്. സ്ക്ലെറ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കണ്ണിൻ്റെ വൈറ്റ് പോർഷൻ അല്ലേ, അതിനാണ് നമ്മൾ സ്ക്ലെറ എന്ന് പറയുക. അതിലൊരു മ്യൂക്കസ് കൈൻഡ് ഓഫ് തിങ് ഉണ്ട്, അതായത് വെള്ളം പോലെ ഉള്ളൊരു സാധനമുണ്ട്. അതാണ് നമ്മുടെ കണ്ണിനെ ലൈക്ക് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കണ്ണിനെ ഇങ്ങനെ ഡ്രൈ ആവത് സൂക്ഷിക്കുന്നത് സ്ക്ലെറയാണ്. അടുത്തതെന്ന് പറയുന്നത് ഐലെൻസ് ആണ്. ഐലെൻസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലേക്ക് ലൈറ്റിനെ എൻട്രി ചെയ്യാനും സഹായിക്കും. പക്ഷേ ഇത് മെയിൻലി സഹായിക്കുന്നത് റെറ്റിനേന ആ ഇമേജസ് ഫോം ചെയ്യാനാണ്. അതായത് റെറ്റിനയ്ക്ക് ഇമേജസ് ഫോം ചെയ്യാനും വേണം ലൈറ്റ്. അതിനാണ് നമ്മുടെ ഐലെൻസസ് സഹായിക്കുന്നത്. അടുത്തതാണ് ഇയർ. ഇയർ ഓക്കെ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫേവററ്റ് സോങ് കേൾക്കണം. അത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് ആ ഒരു സോങ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതെങ്ങനെയാണ്? നമ്മുടെ ഇയർ കാരണമാണ്. പക്ഷെ ഇത് കേൾക്കാനും ഉണ്ട് കുറച്ച് പ്രോസസ്സൊക്കെ. അതിന് മുമ്പ് നമ്മുടെ ഇയർ 3 പാർട്സ് ആയിട്ട് ഡിവൈഡഡ് ആണ്. ഒന്നാണ് ഔട്ടർ ഇയർ, പിന്നെ മിഡ് ഇയർ, പിന്നെ ഇന്നർ ഇയർ. ഓക്കെ, അപ്പോൾ നമ്മൾ നിങ്ങളുടെ ഫേവററ്റ് സോങ് കേൾക്കുകയാണ്. അതിൻ്റെ വേവ്സ് ആ നമ്മുടെ ചെവിയിലേക്ക് കയറണം. അതെങ്ങനെ കയറും? നമ്മുടെ ഔട്ടർ ഇയർ കാരണം. ഔട്ടർ ഇയറിലെ ആ ഇയർ ലോബിൽ ഒരു ചെറിയ ഹോളുണ്ട്. ഇതിൻ്റെ അകത്തു കൂടെയാണ് നമ്മുടെ വേവ്സ് കയറി പോവുക നമ്മുടെ ഇയേഴ്സിലേക്ക്. പിന്നെ വരുന്നതാണ് മിഡ് ഇയർ സെക്ഷൻ. ഇവിടെയാണ് നമ്മുടെ ഇയർ ഡ്രം ഉള്ളത്. ഈ ഇയർ ഡ്രമ്മിൽ ഈ വേവ്സ് എന്ത് ചെയ്യും? അവിടെ ഹിറ്റ് ചെയ്യും, ആ ഇയർ ഡ്രമ്മിൽ ഹിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ തവലയിലൊക്കെ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേവ് ഇല്ലേ,
അതേപോലെ ഒരു വേവ് അതിൻ്റെ ചെവിയുടെ അകത്തുനിന്നുണ്ടോ? ഈ വേവ്സ് പിന്നെ നമ്മുടെ ഇന്നർ ഇയേഴ്സിലോട്ട് പോകും. ഇന്നർ ഇയേഴ്സിൽ കുറേ സ്മോൾ സ്മോൾ വെയിൻസ് ഉണ്ട്, നമ്മുടെ ബ്രെയിനിലേക്ക് കണക്ട് ചെയ്യുന്ന കുറേ സ്മോൾ സ്മോൾ ബ്രെയിൻസ്. അപ്പോൾ ഈ വെയിൻസ് എന്ത് ചെയ്യും? ഈ വേവ്സിനെ നമ്മുടെ ബ്രെയിൻസിലേക്ക് സെൻഡ് ചെയ്യും. ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് സോങ് കേൾക്കുന്നത്. അടുത്തതാണ് നോസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡിൻ്റെ സ്മെല്ല് കിട്ടി. എങ്ങനെയാണ് നിങ്ങൾക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുക? നിങ്ങളുടെ നോസ് കാരണമാണ്. പക്ഷേ ഈ നോസിന് സ്മെല്ല് ചെയ്യാനും വേണം കുറച്ച് കാര്യങ്ങൾ നമ്മുടെ നോസിനകത്ത്. എന്താണ് ആ കാര്യം നമുക്കൊന്ന് നോക്കിയാലോ? ഈ കാര്യത്തിന് പറയുന്ന പേരാണ് നെർവ് എൻഡിങ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മൂക്കിൻ്റെ ടോപ്പ് ഭാഗത്ത് വരുന്ന കുറച്ച് നെർവിൻ്റെ എൻഡിങ്സിനാണ് നമ്മൾ നെർവ് എൻഡിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് സ്മെല്ല് ചെയ്യുമ്പോൾ ഈ നെർവ് എൻഡിങ്സിലേക്ക് ആ ഫുഡിൻ്റെ സ്മെല്ല് എത്തും. എന്നിട്ട് ഈ നെർവ് എൻഡിങ്സ് ആ മെസ്സേജ് നമ്മൾ ബ്രെയിനിലേക്ക് എടുക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡാണ് അല്ലെങ്കിൽ ഇത് ആ ഒരു സ്പെസിഫിക് ഫുഡാണെന്ന്. പിന്നെ നിങ്ങൾക്ക് പനി അല്ലെങ്കിൽ കോൾഡ് അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളുടെ മൂക്ക് അടയാറില്ലേ? അതെന്തുകൊണ്ടാണെന്നറിയോ? കാരണം ഈ മൂക്കിൽ നമ്മുടെ മ്യൂക്കസ് കൈൻഡ് ആ ഒരു പനിയുടെ മ്യൂക്കസ് കൈൻഡ് ഓഫ് തിങ് വന്നിട്ട് അടഞ്ഞുകൂടും, ഈ നെർവ് എൻഡിങ്സിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് സ്മെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ശ്വാസം എടുക്കാനൊന്നും പറ്റൂല. അടുത്തതാണ് ടങ് എന്ന് പറയുന്നത്. ടങ് ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് കിട്ടി. ഇനി നിങ്ങൾ അത് ടേസ്റ്റ് ചെയ്യണം. ടേസ്റ്റ് ചെയ്യണമെന്നുണ്ട്. ടേസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ഉപയോഗിക്കുക? ടങ്ങിനെയാണ് ഉപയോഗിക്കുക. പക്ഷേ ടങ്ങിനും ടേസ്റ്റ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. ഇതിന് പറയുന്ന പേരാണ് ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്നത്. ഈ ടേസ്റ്റ് ബഡ്സ് എങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് അറിയാം? അതായത് കുറേ നെർവിൻ്റെ എൻഡിങ്സ് ഒക്കെ ഫോം ചെയ്ത് ക്ലസ്റ്ററായിട്ട് ഒരു മസിൽ, കുഞ്ഞു കുഞ്ഞു മസിൽസ് പോലെ ഫോം ചെയ്യും. ആ കുഞ്ഞു കുഞ്ഞു മസിൽസ് ഒരു രീതിയിൽ ഓർഡർ ചെയ്തുകൊണ്ടാണ് നമുക്ക് ടേസ്റ്റ് ബഡ്സ് എന്ന് പറഞ്ഞ സാധനങ്ങൾ ഉണ്ടായത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങൾ സ്വീറ്റായിട്ടുള്ള ഒരു കാര്യം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ സോറ് അല്ലെങ്കിൽ സോൾട്ടി, ബിറ്റർ, സ്പൈസി ഇതൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടേസ്റ്റ് ബഡ്സ് കാരണമാണ് നിങ്ങൾക്കിത് മനസ്സിലാവുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മധുരമുള്ളത് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടങ്ങിൻ്റെ ഏകദേശം ടിപ്പിലായിട്ട് കുറച്ച് ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. അത് കാരണമാണ് നിങ്ങൾക്ക് സ്വീറ്റ് മനസ്സിലാവുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സോറായിട്ടുള്ള കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാവുന്നത്? കാരണം നിങ്ങളുടെ ടങ്ങിൻ്റെ സൈഡ്സിലായിട്ട് ചില ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. ഇതാണ് നിങ്ങൾ സോറായിട്ടുള്ള എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി തരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഉപ്പില്ലാതെ എന്തെങ്കിലും കഴിച്ചു, അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണ് മനസ്സിലാവുന്നത്? നിങ്ങളുടെ ടങ്ങിൻ്റെ കറക്റ്റ് ടിപ്പിലായിട്ട് കുറച്ച് ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. ഇതാണ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരുന്നത്. പിന്നെ നിങ്ങൾ കഴിപ്പില്ലാതെ എന്തെങ്കിലും കഴിച്ചു, ഇതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നിങ്ങളുടെ ടങ്ങിനേക്കും ബാക്കിലായിട്ട് ചില ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. അത് കാരണമാണ് നിങ്ങൾക്ക് നിങ്ങളെന്തെങ്കിലും കയ്പ്പ് കഴിച്ചോ എന്ന് മനസ്സിലാവുന്നത്. അടുത്തത് സ്പൈസി. നിങ്ങളെന്തെങ്കിലും എരിവുള്ളത് കഴിക്കണമെങ്കിൽ എങ്ങനെ മനസ്സിലാവുന്നത്? കാരണം ടങ്ങിൻ്റെ നടുക്ക് പാടത്ത് ചില ടേസ്റ്റ് ബഡ്സ് ആണ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരുന്നത്. അടുത്തതാണ് സ്കിൻ. ഓക്കെ, സ്കിന്നിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് നമ്മുടെ ബോഡിയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സെൻസ് ഓർഗനാണ്. കാരണം നിങ്ങൾ ചിന്തിച്ചോങ്കിൽ നമ്മുടെ ബോഡീൻ്റെ ഓൾമോസ്റ്റ് അത് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയോ എന്തുകൊണ്ടാണ് സ്കിന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന്? കാരണം അവിടെയുണ്ട് നമ്മുടെ നെർവ്സ്. കാരണം ഈ നെർവ്സ് നമ്മുടെ സ്കിന്നിൽ കുറേ നെർവ്സ് ഉണ്ട്, ചെറിയ ചെറിയ നെർവ്സ്, അത് നമുക്ക് കാണാൻ പറ്റില്ല. ആ നെർവ്സ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഹാർഡ്, സോഫ്റ്റ്, ഹോട്ട് അങ്ങനെ എന്തെങ്കിലും സാധനം തൊടുമ്പോൾ അതിന് പെട്ടെന്ന് അത് സെൻസ് ചെയ്തിട്ട് നമ്മൾ ബ്രെയിനിലേക്ക് അയക്കും. അതുകൊണ്ടാണ് നിങ്ങൾ എന്തെങ്കിലും സോഫ്റ്റോ ഹാർഡോ അങ്ങനെ തൊടുമ്പോൾ മനസ്സിലാവുന്നത്. പിന്നെ അതേപോലെ തന്നെ സ്കിന്നെ നമ്മൾ ഫീൽ ചെയ്യാൻ മാത്രമല്ല സഹായിക്കുന്നത്, നമ്മുടെ ബോഡിയിലേക്ക് ജേംസ്, ഡിസീസസ് ഇതൊക്കെ പെട്ടെന്ന് കയറുന്നതിന് മുമ്പേ സഹായിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മസിൽസ്, ഇന്നർ ഓർഗൻസ് ഇതിനൊക്കെ ഒരു പ്ലേസിലാക്കി വെക്കുന്നത് നമ്മുടെ സ്കിന്നാണ്. നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കിയ ഒരു സ്കിന്നില്ലാത്തൊരു ബോഡി എന്ന് പറയുന്നത് വല്ലാത്തൊരു കാഴ്ച തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ ഗൈസ് ഇത്രയുള്ളൂ ഈ വീഡിയോ.